നവംബർ 6-ാം തീയതി മുതൽ ബഹ്റിനിലെ നിരത്തുകളിൽ ചില മാറ്റങ്ങളൊക്കെ പ്രകടമായി തുടങ്ങും. കൂടുതൽ ബസ് റൂട്ടുകൾ അല്ലെങ്കിൽ ബസ് സർവീസുകളൊക്കെ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രാലയം. മനാമ സിത്ര റിഫ സതേൺ ഗവർണറേറ്റ് ഈസ ടൗൺ സൽമാൻ സിറ്റി എന്നിവിടങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്ന എക്സ്ട്രാ സർവീസുകളും അതിനുവേണ്ടി പ്രത്യേക ലൈനുകളും ഒക്കെ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് സേവനം ഉണ്ടാകും. അതുപോലെ സ്ത്രീകൾക്കും നിശ്ചയദാർഢ്യമുള്ള ആളുകൾക്കൊക്കെ വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്ത സീറ്റുകൾ, അങ്ങനെ സകല സജ്ജീകരണങ്ങളോടും കൂടിയാണ് പുതിയ സർവീസുകൾ ബഹ്റിനിൽ ആരംഭിക്കുന്നത്. ബഹ്റൈൻ ഭരണാധികാരി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ക്ഷണപ്രകാരം ബഹ്റൈനിലേക്ക് എത്തുന്ന വിശുദ്ധ പോപ്പ് മാർപ്പാപ്പയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശനിയാഴ്ച നവംബർ 5-ാം തീയതി ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കുർബാനയിൽ പങ്കെടുക്കാനായി വിശ്വാസികൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ബഹ്റൈൻ പാപ്പൽ വിസിറ്റ് .org എന്ന വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ 17888-444-17888-444 എന്ന നമ്പറിൽ വിളിച്ചോ രജിസ്റ്റർ ചെയ്യാം. ബഹ്റൈനിൽ ക്യാബിനറ്റ് ഇലക്ഷൻ വരികയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, ഈ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ ആസ്ഥാന മന്ദിരത്തിന് തീയിടാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അങ്ങനെ ഒരു സംശയം തോന്നിയതാണ്. അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു നോർത്തൺ ഗവർണറേറ്റ് പോലീസ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് 1 മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയത്ത് തന്നെ പരിസരവാസികൾ ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ട് മറ്റൊരാളെ കൂടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. വളരെ പ്രശസ്തമായ തുർക്കി ചീസ്, അതുപോലെ ഒലീവ് ഓയിൽ, തുർക്കി മെയ്ഡ് കോസ്മെറ്റിക്സും ഡ്രസ്സും ചെരുപ്പുകൾ, അങ്ങനെ തുർക്കിഷ് വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ചറിയാനായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ബഹ്റൈനിലുള്ളവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഫെസ്റ്റിവൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ദനാമാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് തുർക്കി ഉൽപ്പന്നങ്ങളുടെ ഈ ഒരു മേള ആരംഭിച്ചിരിക്കുന്നത്. തുർക്കി അംബാസഡറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുർക്ക് ലോക്കുമു എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫെസ്റ്റിവലിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്. അപ്പോൾ തുർക്ക് ലോക്കുമു ദനാമാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലുണ്ടാവും ഇനി കുറച്ച് ദിവസങ്ങളിൽ കൂടി. ധനമാളിൽ നടക്കുന്ന മറ്റൊരു വിശേഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ത്യ ബഹ്റൈൻ സൗഹൃദത്തിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു ചിത്ര പ്രദർശനം ധനമാളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അംബാസഡർ പിയു ശ്രീവാസ്തവയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മോണിക്ക ശ്രീവാസ്തവ, ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജുസൈർ രൂപവാല, പ്രശസ്ത ബഹ്റൈനി ആർട്ടിസ്റ്റ് അബ്ബാസ് അൽ മൊസാവി എന്നിവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നവംബർ 11-ാം തീയതി വരെ തുടരും. ധനമാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. ബഹ്റൈനിലെ വളരെ പ്രശസ്തമായ കുടുംബ സൗഹൃദ വേദിയുടെ 25-ാം വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാരവാഹികൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രസിഡന്റ് ജേക്കബ് തേക്ക് തോടിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ 101 അംഗങ്ങളുള്ള ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. തുടർ പരിപാടികൾക്കായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2-ാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളി ടൂർണമെൻറ്റിലെ അവസാന റൗണ്ട് ലീഗ് മത്സരങ്ങളിൽ വണ്ടൻമേട് ടീം ചമ്പക്കര ടീമിനെയും മണൽക്കാട് ടീം പാമ്പാട് ടീമിനെയും പരാജയപ്പെടുത്തി. വെള്ളിയാഴ്ച നടന്ന മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം OICC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനമാണ് നിർവഹിച്ചത്. OICC നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ജവാദ് വക്കം, കൊല്ലം ജില്ലാ പ്രസിഡന്റ് നസീം തൊടിയൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇനി നവംബർ 4-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ മണർകാട് ടീം പാമ്പാട് ടീമിനെ നേരിടും. തുടർന്ന് 2:30 നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വാഗത്താനം ടീം ചമ്പക്കര ടീമിനെയാണ് നേരിടുക. സമാപന സമ്മേളനത്തിൽ ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മതമേഖലകളിലെ പ്രശസ്തർ പങ്കെടുക്കും. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.